നമസ്കാരം. പെരുമ്പാവൂരിൽ ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയ റെയ്ഡിൽ 3 അൽ ഖ്വയ്ദ തീവ്രവാദികൾ പിടിയിലായി. അന്യസംസ്ഥാന തൊഴിലാളികളായ ഇവർ പെരുമ്പാവൂർ മുടിക്കലിൽ ജോലി ചെയ്തു വരികയായിരുന്നു. വെള്ളിയാഴ്ച രാത്രി വീട് വളഞ്ഞാണ് NIA ഇവരെ പിടികൂടിയത്. ദേശീയ അന്വേഷണ ഏജൻസി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടത്തിയ തെരച്ചിലിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്ന് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ഇതിൽ 6 പേരെ ബംഗാളിലെ മൂർഷിദാബാദിൽ നിന്നാണ് പിടികൂടിയത്. പശ്ചിമ ബംഗാളും കേരളവും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ സംഘം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി ആക്രമണം നടത്തി ആളുകളെ കൊല്ലാൻ പദ്ധതിയിട്ടിരിക്കുകയായിരുന്നു. രാജ്യവ്യാപകമായി അൽ ഖ്വയ്ദയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പിനെ കുറിച്ച് നേരത്തെ വിവരം കിട്ടിയിരുന്നുവെന്നും ഇതേക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെല്ലാം പിടിയിലായതെന്നും NIA വ്യക്തമാക്കി. മൂർഷിദ് ഹസൻ, യാക്കൂബ് വിശ്വാസ്, മൊഷറഫ് ഹസൻ എന്നിവരാണ് കേരളത്തിൽ നിന്നും പിടിയിലായ 3 പേർ. ഇവർ ബംഗാൾ സ്വദേശികളാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ എന്ന നിലയിലാണ് ഈ 3 ബംഗാൾ സ്വദേശികളും കൊച്ചിയിൽ താമസിച്ചിരുന്നത്. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽ ഖ്വയ്ദയുമായി ബന്ധമുള്ളവരാണ് ഇവരെന്നാണ് NIA നൽകുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം ധനസമാഹരണത്തിന് സംഘം വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ചിരുന്നെന്നും NIA വ്യക്തമാക്കി. ഡിജിറ്റൽ ഡിവൈസുകളും ആയുധങ്ങളും ദേശവിരുദ്ധ ലേഖനങ്ങളും മറ്റ് നിരവധി വസ്തുക്കളും ഇവരിൽ നിന്നും അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ മറ്റു ചില സംസ്ഥാനങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്. അതേസമയം സംസ്ഥാനത്ത് ആദ്യമായി അൽ ഖ്വയ്ദ ഭീകരർ പിടിയിലായതോടെ വർഷങ്ങളായി BJP ഉന്നയിക്കുന്ന ആരോപണം ശരിയെന്ന് തെളിഞ്ഞതായി BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. വിവിധ തീവ്രവാദ സംഘടനകളുടെ ചാവേറുകൾ കേരളത്തിലുണ്ടെന്നത് ആശങ്കാജനകമാണെന്നും മതഭീകരവാദികളുടെ സുരക്ഷിതമായ ഒളിത്താവളമായി കേരളം മാറിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പിനെ പോലും നേരിടാൻ ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, രഹസ്യാന്വേഷണ ഏജൻസികളുടെ മുന്നറിയിപ്പ് പോലും സംസ്ഥാന സർക്കാർ അവഗണിക്കുകയാണ് ഉണ്ടായത്. ഇത് കേരള സർക്കാരിന്റെ തികഞ്ഞ അനാസ്ഥയാണെന്നും സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്തെ മന്ത്രിസഭയിലടക്കം ഭീകരവാദ സാന്നിധ്യമുണ്ട്. കേരളത്തിലെ ഒരു മന്ത്രി നേരത്തെ SDPI പ്രവർത്തകനായിരുന്നു. KT ജലീലും പഴയ ബന്ധങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ലെന്നും സിയാറ്റിലടക്കം അത്തരം ബന്ധമുള്ളവരെ നിയമിച്ചെന്നും കനകമലയിലടക്കം നടക്കുന്ന ഭീകരവാദ പ്രവർത്തനം സംസ്ഥാന സർക്കാരിന്റെ ഒത്താശയോടെയാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. അതേസമയം കേരളത്തിലെ ഭീകരവിരുദ്ധ സ്ക്വാഡ് ചത്തുകിടക്കുകയാണെന്നും കേരള പോലീസിനകത്തെ ഭീകരവാദ സാന്നിധ്യം സംസ്ഥാന സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയമാണ് കേരളത്തിലുള്ളത്. കേരളത്തിൽ മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്ന പ്രതീതി ഉണ്ടാക്കുന്നു. മതഭീകരവാദത്തിന് വളക്കൂറുള്ള മണ്ണ് കേരളത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്നു. 3 പേർ അറസ്റ്റിലായിട്ടും കേരളത്തിലെ ഭീകരവിരുദ്ധ സേനയ്ക്ക് യാതൊരു അനക്കവുമില്ല. കേരള പോലീസിലുള്ള ഭീകരവാദ സാന്നിധ്യം സംബന്ധിച്ചും നടപടിയുണ്ടായിട്ടില്ല. ഭീകരരെ സഹായിക്കുന്ന രാഷ്ട്രീയ നിലപാടാണ് CPM-ഉം കോൺഗ്രസും സ്വീകരിക്കുന്നതെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. മുസ്ലിങ്ങളെയും ഉൾപ്പെടുത്തി സ്വർണ്ണക്കടത്ത് കേസ് തേച്ചുമായ്ച്ചു കളയാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. സംസ്ഥാനത്തെ മുസ്ലിങ്ങൾക്ക് ഇതിൽ യാതൊരു താല്പര്യവുമില്ല. എന്നിരുന്നാലും അവരെയും ഉൾപ്പെടുത്തി CPM പ്രചാരണം നൽകുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. മാറി മാറി വരുന്ന സർക്കാരുകൾ ഭീകരവാദ ശക്തികളോട് മൃദു സമീപനം കാണിക്കുന്നതിന്റെ ഫലമായാണ് സംസ്ഥാനം തീവ്രവാദികളുടെ ഒളിത്താവളമായി മാറിക്കൊണ്ടിരിക്കുന്നതെന്നും K. സുരേന്ദ്രൻ വ്യക്തമാക്കി. വെബ് ഡെസ്ക് തത്വമയി.